ഗൾഫിലെ നരക ജീവിതത്തിന്റെയും കൊടിയ ചതിയുടെയും കണ്ണീർ മുഖമാണ് കൊല്ലം ശക്തികുളങ്ങര സ്വദേശി രമ്യ മോളി. 36 വയസ്സിനിടയിൽ 3 ജന്മങ്ങളുടെ വേദന തിന്ന രമ്യ. രമ്യയുടെ നിലതെറ്റിയ ജീവിതത്തെക്കുറിച്ചുള്ള മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്ന് നിരവധി പേരാണ് കരുണയുടെ കൈകളുമായി എത്തുന്നത്. കഴിഞ്ഞ 15 വർഷത്തിലധികമായി UAE കഴിയുന്ന ആളാണ് രമ്യ മോളി. പക്ഷേ ജീവിതം രമ്യയ്ക്ക് ഈ പ്രവാസ ലോകത്ത് സമ്മാനിച്ചത് ആദ്യമൊക്കെ സമൃദ്ധിയും സന്തോഷവും നൽകിയിരുന്നു എങ്കിൽ പോലും പിന്നീട് അത് വല്ലാത്ത സങ്കടം, ഒരുപക്ഷെ ജീവിതം തകർന്ന് ഇല്ലാതാകുമോ എന്നുള്ളൊരവസ്ഥയിൽ വരെ എത്തി. ഇപ്പോൾ 3 ആഴ്ച ആയി ഇതേ ആശുപത്രിയിൽ കിടക്കയിലായിരുന്നു. ജീവിതത്തിലേക്ക് രമ്യ തിരിച്ചു വരികയാണ്. ഡിഗ്രി കഴിഞ്ഞൊക്കെ സ്ട്രേറ്റ് ഇങ്ങോട്ട് പോന്നു. അപ്പോഴും അമ്മയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ അമ്മ ഇവിടെ വെച്ച് മരണപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഒരു ബിസിനസ്സിലേക്ക് നോക്കിയത്. പക്ഷെ അത് കോവിഡ് ആയപ്പോഴത്തേക്ക് ആകെ തകർന്നു പോയി. മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നടക്കാൻ ശ്രമിക്കുകയാണ് രമ്യ മോളി. കരുണയുടെ കൈത്താങ്ങിൽ പുതിയ പ്രതീക്ഷയിലേക്ക്. കയറിക്കിടക്കാൻ ഇടമില്ലാതെ ഷാർജയിലെ പാർക്കുകളിലും കടത്തിണ്ണകളിലും അർദ്ധബോധത്തോടെ അലഞ്ഞു നടന്ന നാളുകൾ. ആശുപത്രി കിടക്കയിൽ ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഒരു നിശ്വാസത്തിന്റെ മാത്രം പിൻബലത്തിൽ തള്ളി നീക്കിയ രാപ്പകലുകൾ. കേസിന്റെ സംബന്ധമായിട്ടുള്ള ചെറിയ ഇഷ്യൂസ്, വിസ പ്രോബ്ലംസ്, റിയൽ എസ്റ്റേറ്റിന്റെ ചെക്കിന്റെ ഒരു പ്രശ്നമുണ്ട്. അതൊന്നും തീർക്കാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അത് തന്നെ ശരിയാക്കണമെങ്കിൽ തന്നെ ഒരുപാട് പൈസേന്റെ ആവശ്യമുണ്ട്. പിന്നെ പേ ഹോസ്പിറ്റൽ ഫീസ്, അതും കിട്ടാൻ പറ്റിയിട്ടില്ല. ഡിഗ്രി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കൊപ്പം ഷാർജയിൽ എത്തിയതായിരുന്നു രമ്യയും അനുജത്തി സൗമ്യയും. അച്ഛനെ കുറിച്ച് നേരിയ ഓർമ്മകൾ മാത്രം. 2017 അമ്മ മരിച്ചതോടെ സഹോദരിമാർ തനിച്ചായി. സ്വന്തമായി ഒരു ബുട്ടിക് തുടങ്ങി ജീവിതം പച്ചപിടിച്ച് വരുമ്പോഴാണ് കോവിഡിന്റെ വരവ്. കട പൂട്ടി സൗമ്യ നാട്ടിലേക്ക് മടങ്ങി. ഈ സമയത്ത് സൗഹൃദവും സഹായവുമായെത്തിയ ആൾ രമ്യയെ പറ്റിച്ചു മുങ്ങിയതോടെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ പെരുവഴിയിലായി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ രമ്യയുടെ അനിയത്തി എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ രമ്യ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇന്ന സ്ഥലത്ത് ഒരു ആവശ്യ നിലയിൽ കിടക്കുകയെന്ന് പറഞ്ഞിട്ട്, ആ സമയത്ത് ഞാൻ വേണ്ടി കണ്ടപ്പോഴുള്ള സ്ഥിതി വളരെ മോശമായിരുന്നു. പിന്നെ ഒന്ന് നോക്കാനോ ഒന്ന് അന്വേഷിക്കാനോ പോകാണ്ട് നേരെ ഹോസ്പിറ്റൽ എമർജൻസി വാർഡിൽ അഡ്മിറ്റ് ചെയ്തു. കുറച്ച് നിയമക്കുരുക്കളുണ്ട്, അവയെ മാറ്റാനുള്ള ഒരു ഓട്ടത്തിലാണ് ഞാൻ. ഷാർജയിലെ റോണ പാർക്കിൽ വെച്ചാണ് അവശ്യ നിലയിൽ രമ്യയെ സിയാഫ് കാണുന്നത്. 3 ആഴ്ച ആശുപത്രിയിൽ. ഭക്ഷണവും പരിചരണവുമായി സിയാഫും സുഹൃത്ത് മനീഷും. രമ്യയുടെ ദുരിതം മാതൃഭൂമി ന്യൂസിൽ കണ്ടതോടെ നിരവധി പ്രവാസികളും പ്രവാസി സംഘടനകളും സഹായവുമായെത്തി. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോഴിക്കോട് സ്വദേശിയായ വ്യവസായി ആദ്യ സഹായം എത്തിച്ചു. ഇതുപയോഗിച്ച് താമസ സ്ഥലത്തെ വെള്ളവും വൈദ്യുതിയും പുനഃസ്ഥാപിച്ചു. പ്രവാസി മലയാളികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ വേൾഡ് മലയാളി കൗൺസിൽ പ്രവർത്തകർ രമ്യയുടെയും അനുജത്തി സൗമ്യയുടെയും അടുത്തെത്തി. സഹോദരിമാരുടെ സങ്കടങ്ങൾ അവർ ഏറ്റെടുത്തു. സുരേഷാണ് നമ്മുടെ കാര്യം, മാതൃഭൂമി ചാനലിലെ സുരേഷാണ് നമ്മുടെ പ്രസ് കോൺഫറൻസിൽ വെച്ചാണ് നമ്മളോട് ഈ കാര്യം പറഞ്ഞത്. രമ്യയുടെ പ്രോബ്ലം നമ്മൾ കേട്ടു. അവർക്ക് ഏത് രീതിയിൽ സഹായം എത്തിക്കാമെന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിപ്പം സംസാരിച്ചത്. ഒന്നവർക്ക് വിസയുടെ പ്രോബ്ലം, ആരോഗ്യത്തിൻ്റെ പ്രശ്നം, പിന്നെ ജോലി, താമസം, ഇത്രയും കാര്യങ്ങൾ വേൾഡ് മലയാളി കൗൺസില് കോർഡിനേറ്റ് ചെയ്ത് ഡയസ് കോർഡിനേറ്റ് ചെയ്യും. തൽക്കാലം നമ്മൾ ചെറിയ സഹായം അവർക്ക് തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് ജീവിക്കാനുള്ള സഹായം ഇപ്പം നമ്മൾ അവരിൽ എത്തിച്ചിട്ടുണ്ട്. WMC അജ്മാൻ പ്രോവിൻസിന്റെ നേതൃത്വത്തിലാണ് സഹായം എത്തിച്ചത്. രാത്രിയിൽ പോലും സഹായവുമായി WMC പ്രവർത്തകർ എത്തി. ഭക്ഷണ സാധനങ്ങളും അടിയന്തര സാമ്പത്തിക സഹായവും അവർ കൈമാറി. രമ്യയെയും സൗമ്യയെയും ചേർത്തു പിടിച്ചു. സങ്കടങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇനി ഒറ്റയ്ക്കല്ലെന്നും എല്ലാ സങ്കടങ്ങളും പരിഹരിക്കാമെന്നും അവർ ഉറപ്പ് നൽകി. കേൾക്കുകയും അതിനൊക്കതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തീർച്ചയായിട്ടും പുള്ളിക്കാരിയുടെ ഏത് വിഷയത്തിൻ്റെയും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും.
ഇപ്പം തന്നെ ഞങ്ങൾ ചെറിയൊരു സഹായം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ തൽക്കാലത്തേക്ക്, അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും, വിസയുടെ കാര്യങ്ങൾ, താമസം, ജോലി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ബിസിനസ് ഫോറം ഏറ്റെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കൊരു കൈത്താങ്ങായിട്ട് ഞങ്ങൾ നിൽക്കുന്നതായിരിക്കും. റിയൽ എസ്റ്റേറ്റ് കമ്പനി നൽകിയ 23,000 ദിർഹത്തിന്റെ ചെക്ക് കേസ്, 2.5 വർഷത്തിലധികമുള്ള വിസ ഓവർ സ്റ്റേ, ഫ്ളാറ്റ് വാടക, ആശുപത്രി ചെലവ്, തുടർ ചികിത്സ, ഭക്ഷണം, സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ ചെറുതല്ലാത്ത സഹായം വേണം. ഏറ്റെടുത്ത ഉത്തരവാദിത്വം വലുതാണെന്ന് WMC അറിയാം. നിയമസഹായം, ജോലി, സാമ്പത്തിക സഹായം, ചികിത്സ, ഇങ്ങനെ പല ഘട്ടങ്ങളിലായി സഹായം എത്തിക്കാനാണ് പദ്ധതി. അജ്മാൻ പ്രൊവിൻസ് പ്രസിഡന്റ് ഡയസ് ഇടിക്കുളയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. തോമസ് ഉമ്മൻ, സ്വപ്ന ഡേവിഡ്, ജെയിംസ് മാത്യു, എബി ജേക്കബ്, ബെറ്റി ജെയിംസ്, ബിജു സോമൻ തുടങ്ങി നിരവധി ഭാരവാഹികളും പ്രവർത്തകരും സംഘത്തിൽ ഉണ്ടായിരുന്നു. എനിക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ ജോലി കിട്ടിയാലും അത് ഞാൻ ഒപ്പിക്കുള്ളൂ. മെയിൻ ഇഷ്യൂ നമ്മുടെ ഈ വിസയും ഒരു അക്കോമഡേഷനും ആണ് ഏറ്റവും വലുത്. വിസ ചെക്ക് കേസ് ഭയങ്കരതാണ്. ആശുപത്രി കിടക്കയിൽ വെച്ച് രമ്യ പറഞ്ഞ വാക്കുകളാണ് WMC പ്രവർത്തകർക്ക് മുന്നിലും പങ്കുവച്ചത്. നാട്ടിൽ സഹോദരിയുടെ 2 മക്കൾ മാത്രം. സൗമ്യക്ക് ഒരു ജോലി കിട്ടിയാൽ അവരുടെ പഠനം മുടങ്ങില്ല. രമ്യക്ക് ചികിത്സയും തുടർ സഹായങ്ങളും. ഇതിനുള്ള ഉറപ്പ് WMC പ്രവർത്തകരിൽ നിന്നും കേട്ടപ്പോൾ രമ്യയുടെ വാക്കുകൾ ഇടറിപ്പോയി. പ്രതീക്ഷയോടെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇതൊരു പുനർജന്മമായിട്ട് ഞാൻ കരുതുന്നു. രമ്യയ്ക്ക് ഇത് പുനർജന്മത്തിന്റെ തുടക്കം മാത്രമാണ്. കാലിടറാതെ മുന്നോട്ട് നീങ്ങണം. കരുണയുടെ കാവലാളായ മലയാളികൾ കൈവിടില്ലെന്ന് രമ്യയ്ക്ക് അറിയാം. പുതിയ ആകാശവും ആരോഗ്യവും സ്വപ്നം കാണുകയാണ് രമ്യ മോളി.